साची बना तेरे चमत्कारों का साची बना आजा मेरे प्यारे प्यारे यीशु जी आके मेरा मन में तू भर जा आके मेरे मन में तू भर जा हालेलुया 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 क्षमा कर दो मेरे सारे पापों का क्षमा कर दो आजा मेरे प्यारे प्यारे यीशु जी आके मेरा मन में तू भर जा आके मेरा मन में तू भर जा हालेलुया 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 പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ പിതാപുത്ര പവിത്രാത്മാക്കും മഹിമാഹോ കൽ കദിൻ ഹംനെ സുന ഓയി വചൻ കെ ബാക്കി ഹം ആജ സുനേംഗെ ഹംനെ ജഡ്ജസ് കാ ബുക്ക് മേ പഹലെ അധ്യായ കാ പഹലെ ഏക് ദോ വചൻ ഹംനെ പഠാ താ യുദ്ധ शुरू होने वाला है करके मालूम पड़ा तो कौन युद्ध के लिए जाएगा करके तैयारी लेने के लिए शुरू हो गया करके हमने उधर देखा यहूदा युद्ध के लिए जाने दो करके बोला युद्ध कौन युद्ध के लिए कौन जाएगा
യുദ്ധത്തിന് ആര് പോകും എന്ന് ചോദിച്ചപ്പോൾ യഹൂദ യുദ്ധത്തിന് പോകട്ടെ എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് യഹൂദയെ യുദ്ധത്തിന് വേണ്ടി വിട്ടത്? യുദ്ധത്തിന് വേണ്ടി വിട്ടത് നമുക്കറിയാം, പണ്ട് കാലത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരുന്നു യുദ്ധം ചെയ്യുന്നത്. ദൈവഭക്തന്മാരൊക്കെയും ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യുന്നതായിട്ട്, യുദ്ധം നിന്റേതല്ല എൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഇറങ്ങി വന്ന് ശക്തിയില്ലാത്ത സൈന്യങ്ങളുടെ മുൻപിൽ നിന്ന് നായകനായിട്ട് യുദ്ധം ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. യോശുവയുടെ കൂടെ, മോശയുടെ കൂടെ എല്ലാം ദൈവം ഇരുന്നു. യഹോശഫാത്തിൻ്റെ കൂടെ, എല്ലാ രാജാക്കന്മാരുടെയും കൂടെ കർത്താവുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരുടെ യുദ്ധം ദൈവത്തിൽ ആശ്രയിച്ച എല്ലാ വ്യക്തികൾക്കും ജയം യുദ്ധത്തിന് കൊടുത്തത് നമ്മുടെ കർത്താവാണ്. ഇവിടെയും നമ്മൾ വായിക്കുന്നത് യഹൂദ യുദ്ധത്തിന് പുറപ്പെടട്ടെ എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് യഹൂദയെ തിരഞ്ഞെടുത്തത്? യഹൂദ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നവൻ എന്നാണ്. അപ്പോൾ സ്തുതിക്കുന്നവൻ ഏത് യുദ്ധത്തിൽ സ്തുതിച്ചാലും ജയം നിശ്ചയമാണ് എന്ന് നമ്മൾ കണ്ടു. യഹൂദയെ വിടാനുള്ള മറ്റൊരു കാരണം അവൻ സ്തുതിക്കുന്നവനായിരുന്നു. നമ്മൾ വീണ്ടും കണ്ടു യോസഫിനെ രക്ഷിക്കാൻ, യോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റാനോ അവനെ കൊല്ലാതിരിക്കുവാനോ തടസ്സമായി നിന്നത് യഹൂദയായിരുന്നു. ഹല്ലേലൂയ. ദയയുള്ളവനായിരുന്നു യഹൂദ. അപ്പോൾ സ്തുതിക്കുന്നവന് ദയയുണ്ടാകണം എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞു. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചു യഹൂദ വിശ്വസ്തനായിരുന്നു എന്ന് നമുക്ക് കണ്ടു. അവൻ്റെ സഹോദരനെ യുദ്ധത്തിന് വേണ്ടി വിളിച്ചു, നീ എൻ്റെ അവകാശം പ്രാപിപ്പാൻ എന്നോടുകൂടെ പോരണോ, എന്നെ സഹായിക്കാൻ വരണോ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഷിമയോൻ എന്ന് പറയുന്ന സഹോദരൻ യഹൂദയെ സഹായിക്കാനായി പോയി. അപ്പോൾ യഹൂദ ഒരു വാഗ്ദത്തം കൊടുത്തു, നീ എന്നെ സഹായിക്കാൻ വന്നാൽ ഞാൻ നിന്നെയും സഹായിക്കാൻ വരും. ഹല്ലേലൂയ. അതാണ് വിശ്വസ്തത. നമുക്ക് വേണ്ടി ഒരാൾ എന്തെങ്കിലും ചെയ്താൽ ഹമാരെ ലിയെ കോയി ഭീ വ്യക്തി കുച്ച് ഭീ കർ കർ ദിയാ തോ വോ യേ കോയി നാ കോയി സമയമേ ഉൻകാ ഭീ മദദ് കർനെ കേ ലിയെ ഹം ചിന്താ കർനേക്കാ. ഹല്ലേലൂയ. വിശ്വസ്തരനേക്കാ ഹം കോയി ഭീ ബാത് കർ കർ ദേഗാ കർക്കെ ബോലേഗാ തോ കർനാ മംഗ്തേ. ഹല്ലേലൂയ. ബോൽകർ ചുട് ജാനെ കേ ലിയെ നഹീ ബോൽകർ ഉസി ടൈം കാ ബഡാ ബഡാ ബാത് കർ കർ നിക്കൽ ജായേഗാ ഫിർ യാദ് ഭീ നഹീ രഖേഗാ ഐസാ ലോഗ് ഹൈ ഹം ലോഗ്. ഇസ്കേ ലിയെ ബഡാ ബഡാ ബാത് കർനേ കേ ലിയെ നഹീ ജോ ബോൽതേ ഹൈ വോ കർനാ മംഗ്തേ. ഹല്ലേലൂയ. ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ അത് ഏത് വ്യക്തിയോടാണെങ്കിലും അത് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ പറയരുത് ഹല്ലേലൂയ. നമുക്ക് ചെയ്യാൻ കഴിയാത്തത് നാം പറയരുത് ഹല്ലേലൂയ. നമ്മൾ ചെയ്യാൻ കഴിയുന്നത് നമുക്ക് പറയുവാൻ ഇടയായി തീരണം. അതാണ് ദൈവം നമ്മെ ഇതിൽ കൂടി പറയും. വിശ്വസ്തന്മാർ അങ്ങനെയാണ്, പറയുന്നത് അതുപോലെ ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ വിശ്വസ്തന്മാർ യഹൂദയെ യുദ്ധത്തിന് അയക്കാൻ കാരണം അവൻ ദയയുള്ളവനായിരുന്നു, വിശ്വസ്തനായിരുന്നു, അവൻ സ്തുതിക്കുന്നവനായിരുന്നു. ഹല്ലേലൂയ എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. വീണ്ടും അവിടെ നമുക്ക് താഴോട്ട് നമ്മൾ ചിന്തിച്ചത് പിതാവ് കൊടുത്ത വടി, വടിയിൽ ചാരിക്കൊണ്ട് എന്ന് വെച്ചാൽ പിതാ നമുക്ക് വടിയിൽ ചാരിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. എന്ന് വെച്ചാൽ വടിയിൽ ചാരുക എന്ന് പറഞ്ഞാൽ ആ വടിമേലെഴുതിയിരുന്ന വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ വചനം, ആ വടിമേൽ പിതാവ് എന്തെല്ലാം വചനം എഴുതിയാണോ കൊടുത്തത് ആ വചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കണം, സ്തുതിക്കണം, വചനം കേട്ട് ആരാധിക്കണം. പണ്ടുകാലത്ത് നാം കേട്ടു, എന്നെല്ലാം കേട്ടു, പണ്ടുകാലത്ത് ബൈബിളില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം. പിതാക്കന്മാരൊക്കെയും തൻ്റെ മക്കൾക്ക് വടിയുടെ മണ്ടയ്ക്ക് വചനം എഴുതി കൊടുക്കും. എപ്പോഴും
എപ്പോഴും ഈ വടി കയ്യിലിരിക്കണം, ഈ വചനം എഴുതിയ വടി എപ്പോഴും എല്ലാവരുടെയും കയ്യിലിരിക്കണം എന്നുള്ളതാണ് നിയമം. ഹല്ലേലൂയ. അപ്പോൾ അപ്പൻ കൊടുത്ത വടിയിൽ ചാരിക്കൊണ്ട് യാക്കോബ് പ്രാർത്ഥിച്ചതായിട്ട് ഒക്കെ ഇന്ന് നമ്മൾ കാണുവാനിടയായി തീർന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാട് പുസ്തകം 4:2 ഇങ്ങനെ പറയുന്നു, മോശയുടെ കയ്യില് വടി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. മോശയുടെ കയ്യിലെ വടി അത്ഭുതം പ്രവർത്തിക്കുന്ന വടിയായിരുന്നു. ഹല്ലേലൂയ. അതിന്റെ 2 പറയാണ്, മോശ ആ ജമ ചിന്താകരണിക്കലിജാരെ നിർഗമൻ കബൂക്ക് ചാർക്ക ദോ പടേങ്കെ ഉദർ മൂസ ക ലക്കടി കെ ബാരെ മേ ഉദർ ലിഖാ ഹെ. ജര പടിയേ ഹിന്ദി മേ, മ്യൂട്ട് കോൽ കർ പടിയേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു ഭൂമി പർ ഡാൽ ദേ ജബ് ഉസ്നേ ഉസെ ഭൂമി പർ ഡാലാ തബ് വോ സർപ്പ് ബൻ ഗയി ഓർ മൂസ ഉസ്കേ സാമനേ സേ ഭാഗാ. ഹല്ലേലൂയ. ഉദർ ലിഖാ ഹേ മൂസേ ഹാത്ത് മേ ഏക ഛഡി താ കർക്കെ ലിഖാ ഹേ. तो वो छड़ी से चमत्कार करने के लिए परमेश्वर आज्ञा दिया. हालेलुया. मूसे का छड़ी से चमत्कार होता था. क्यों होता होगा? क्योंकि परमेश्वर का वचन उसमें लिखा है. हालेलुया. यहूदी लोगों का सभी लोगों के हाथ में एक चड़ी लेगा, नहीं तो एक लकड़ी रेखेगा, वो उसका पिता उसमें वचन लिखकर देने वाला चड़ी है. तो वो लकड़ी नहीं तो चड़ी काम करने लगा. हालेलुया. वचनम എഴുതപ്പെട്ട വചനം എവിടെ ഉണ്ടോ അവിടെ ആ വചനം പ്രവർത്തിക്കും എന്നാണ് നമ്മൾ കണ്ടത്. ഹല്ലേലൂയ. അവിടെ വടി എന്തു ചെയ്തു? നിലത്തിട്ടപ്പോൾ സർപ്പമായി മാറി എന്ന് കണ്ടു. കൈ അതിന്റെ വാലെ പിടിച്ച് കയ്യിലെടുത്തപ്പോൾ അത് വടിയായി മാറി എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. പരമേശ്വർ കാ ബെച്ചലോങ്കേ ഹാത്മേ परमेश्वर का वचन रहेगा तो वो चमत्कार कर सकता है. हालेलुया. ദൈവത്തിന്റെ വചനം ആരുടെ കയ്യിലുണ്ടോ, ദൈവവചനം ആര് കേൾക്കുന്നുണ്ടോ, ദൈവവചനം ആര് അനുസരിക്കുന്നുണ്ടോ, അവന് മാത്രമേ ആ വചനത്താൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. പുറപ്പാട് പുസ്തകം 14:16 നമുക്ക് വായിക്കാം. നിർഗമൻ കബൂക്ക് 14:16 പടേങ്കെ നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്ക. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോകും. എന്നാൽ ഞാൻ മിസ്രൈമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കും. അവർ മതി ഹിന്ദി ഹിന്ദി പടിയെ ലാട്ടി ഉട്ടാക്കർ हाथ समुद्र के ऊपर बस उधर लेकर है तुम्हारा लाठी उठाकर तुम्हारा हाथ मीन्स वो लाठी तुम्हारा हाथ में होना मांगता है. तुम्हारा हाथ को कोई शक्ति नहीं है. तुम्हारा हाथ दिखाएगा तो उधर चमत्कार नहीं होएगा, मगर तुम्हारा हाथ के साथ तुम्हारा लाठी भी तुम्हारे हाथ में होना मांगते है. तुम्हारा लाठी के ऊपर जो वचन है वो वचन काम करेगा. हालेलुया. അവിടെ എഴുതിയിരിക്കുന്നത് നിന്റെ വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്ക. ഹല്ലേലൂയ. വടിയെടുത്ത് നിന്റെ കൈ ആ കടലിന്മേൽ നീട്ടുക. എന്തിനാണ് ഈ വടി എടുത്തിട്ട് കൈ കടലിന്മേൽ നീട്ടാൻ പറഞ്ഞത് ദൈവം? കാരണം ആ വടിയിൽ ദൈവവചനം എഴുതപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ.
ദൈവത്തിന്റെ വചനമാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത്. പരമേശ്വർ കാ വചൻ ചമത്കാർ കർ സക്താ ഹേ ഹമാരാ ഹാത്ത് ചമത്കാർ നൈ കരേഗ. ഹല്ലേലൂയ. മോശയുടെ കൈയല്ല പ്രവർത്തിച്ചത്, അവന്റെ ലാട്ടിമേ ലിഖാവുക വചൻ പ്രവർത്തിക്കുക ഹേ. ഹല്ലേലൂയ. സ്തോത്രം. ഉസ്കാ സത്രക പുറപ്പാട് പുസ്തകം 17:5 നമ്മൾ വായിച്ചാൽ അവിടെ പറയുന്നു, യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച് വടിയും കയ്യിലെടുത്ത് ജനത്തിന് മുൻപാകെ കടന്നു പോവുക. ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയടിക്കും. ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച് വടിയും കയ്യിലെടുത്ത് ജനത്തിന്റെ മുമ്പാകെ പോക. ഹല്ലേലൂയ. ഹിന്ദി മേ പഠിയേ. യഹോവനേ മൂസാസേ കഹാ, ഇസ്രായേൽ കെ ബുദ്ധി ലോഗോ മേ സേ കുച്ച് കോ അപ്നേ സാത്ത് ലേ ലേ ഔർ ജിസ് ലാട്ടി സേ തൂനേ നീൽ നദി പർ മാരാ താ उसे अपने हाथ में लेकर लोगों के आगे चढ़ चल. हालेलुया. तो वो लाठी कभी भी उनके हाथ में रखने के लिए परमेश्वर बोला है. हालेलुया. हमने देखा यूसुफ के हाथों में लाठी था, याकूब के हाथों में लाठी था जो पिता ने दिया था, और इधर मूसा के हाथ में भी वो लाठी है करके वो लाठी से ही परमेश्वर मूसे के द्वारा काम किया करके हमें मालूम पड़ता है. फिर उधर लिखा है 4:7 में लिखा है, देख मैं तेरे आगे चलकर हेरोब पहाड़ की एक चट्टान पर खड़ा रखूंगा और तू उस चट्टान पर मारना, तब उसमें से पानी निकलेगा जिससे ये लोग पिएंगे पिए. तब मूसा ने इसराइल के बुद्ध लोगों के देखते ही किया. परमेश्वर जो चट्टान में खड़ा रहेगा और चट्टान को तुम तुम्हारा लाठी से मारने के लिए പരമേശ്വർ കഹാ. ഈ വടി നമ്മളെ സൂചിപ്പിക്കുന്നത് ഈ വടിയെ എഴുതിയിരിക്കുന്ന വചനമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ നദിയെ പിളർക്കാനും ഫറവോന്റെ രാജ്യത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും പാറയെ പിളർക്കാനും എല്ലാം ഉപയോഗിച്ചത് മോശയുടെ കയ്യിലിരുന്ന വചനം എഴുതപ്പെട്ട വടിയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മൾ മനുഷ്യരാൽ ഒന്നും ചെയ്യുവാൻ കഴിയേല, എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളിൽ ഉണ്ടെങ്കിൽ ആ വചനത്താൽ നാം വീര്യം പ്രവർത്തിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വ്യക്തി യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ആ ദൈവസ്തുതി അവൻ്റെ നാവിന്മേലുണ്ടാകണം. അവൻ്റെ കരങ്ങളിൽ അവൻ്റെ സ്തുതി വചനം എഴുതപ്പെട്ട ലാട്ടിബി ഹെരേനാമങ്ങത്തെ വചനം എഴുതിയ വടിയും ഉണ്ടായിരിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമുക്കുള്ള വചനം എഴുതപ്പെട്ട വടി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ബൈബിളാണ്. ആ വചനപ്രകാരം ജീവിക്കുക. വചനം വായിച്ചാൽ മനസ്സിലാകത്തില്ല എങ്കിൽ വചനം കേൾക്കേണ്ടത് ആവശ്യമാണ്. കേൾവിയിൽ കൂടി വിശ്വാസം വർദ്ധിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനമാണ്. നാം വായിച്ചാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയില്ല, നാം കേട്ടാൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴാണ് നമുക്ക് വിശ്വാസം വർദ്ധിക്കുന്നത്. നാം വചനം വായിക്കുമ്പോൾ നമുക്ക് വിശ്വാസം വർദ്ധിക്കത്തില്ല. ഹല്ലേലൂയ. കാരണം നമുക്ക് വായിച്ചു വിടുന്ന സ്വഭാവം ഉള്ളത് കൊണ്ടാ. ഹല്ലേലൂയ.
അതുകൊണ്ട് ദൈവസന്നിധിയിൽ എപ്പോഴും നമ്മുടെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കരങ്ങളിൽ ഉണ്ടാകണം. യുദ്ധം നമുക്കുണ്ട്, ദൈവമക്കൾക്ക് യുദ്ധമുണ്ട്. എന്നാൽ യുദ്ധത്തിൽ ദൈവമുണ്ടെങ്കിൽ, ദൈവവചനമുണ്ടെങ്കിൽ, ദൈവസ്തുതി ഉണ്ടെങ്കിൽ ജയം നിശ്ചയമായിരിക്കും. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് യുദ്ധം ഉണ്ട്, കഷ്ടം ഉണ്ട്. എന്നാൽ നിന്റെ ജീവിതത്തിൽ നീ ആ വചനം കൂടെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, ദൈവവചനം നിന്നിലുണ്ടെങ്കിൽ, ദൈവവചനത്താൽ ജീവിക്കുന്നുവെങ്കിൽ, ദൈവവചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ തീർച്ചയായും ജയം പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം നമുക്ക് വലിയ പ്രയോജനമുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വചന കേൾവിക്കായി നാം നമ്മെ തന്നെ ഒരുക്കണം. നമുക്കറിയാം, വീണ്ടും നമ്മൾ നോക്കിയാല് സംഖ്യാപുസ്തകം 17-ാം അധ്യായം നമ്മൾ വായിക്കും. 1 മുതൽ 8 വരെ നമ്മൾ വായിച്ചാൽ അവിടെ കാണാം, സംഖ്യ നമ്പേഴ്സ് ക ബുക്ക് മേ ഗിന്തി ക ബുക്ക് മേ 17-ാം അധ്യായ കാ പഹലെ സേ ലേക്കർ 8-ാം വചന തക് പഠേഗാ തോ ഹം പഠനേ കാ നഹീ പഠേഗാ തോ ഉദർ മാലൂം പഡ്താ ഹേ ആര്യ ഗോത്ര ലീഡർ കാ ലാഠി കെ ബാരേ മേ ഹമേ ഉദർ സിഖാതെ ഹേ मगर कोई कोई लाठी काम नहीं करता है करके हमें मालूम पड़ता है उधर. वो ये अहरोन का लाठी वो न, न, फलने लगा, फूलने लगा और काम होने लगा. हालेलुया. फल देने लगा करके उधर से हमें मालूम पड़ता है. हालेलुया. और दूसरा बात है, एक രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 20-ാം വചനം നമ്മൾ വായിച്ചാൽ, ആ വചനം വായിക്കണോ? സെക്കൻഡ് രാജ 5-ാം അധ്യായ 20-ാം വചനമേ ഗേഹസി കെ ഹാത്ത് മേ ചടി ഥാ കർക്കെ ഹമേ ഉദർ മാലൂം പഡ്താ ഹേ. ഗേഹസി ജോ എലീശാ ദാസ് ഥാ वो उसके हाथ में छड़ी देकर एलिशा बोला, तुम जाकर ये छड़ी लेके जाओ और ये लाठी लेकर जाओ, उस बच्चे के ऊपर रखकर तुम प्रार्थना करो, तभी बच्चा जीवन प्राप्त करेगा करके बोला. तो उसने ऐसा किया तो वो उधर कोई प्रवृत्ति नहीं हुआ करके हमें मालूम पड़ता है. जरा पढ़िए वो सेकेंड राजा 5-ാം അധ്യായ 20-ാം വചന. അവൻ അവനെ വിട്ട് കുറെ ദൂരം പോയ ശേഷം ദൈവപുരുഷനായ എലിശയുടെ ബാല്യക്കാരൻ ഗേഹസി സെക്കൻഡ് രാജ 5-ാം അധ്യായ 20 പഠിയെ. അവൻ അവനെ വിട്ട് കുറെ ദൂരം പോയ ശേഷം ദൈവപുരുഷനായ എലിശയുടെ ബാല്യക്കാരൻ ഗേഹസി ആരാമ്യൻ നയമാൻ കൊണ്ടുവന്നത് എന്റെ യജമാനൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങാതെ വിട്ടുകളഞ്ഞുവല്ലോ. യഹോവയാണ്, ഞാൻ അവന്റെ പിന്നാലെ ഓടിച്ചെന്ന് അവനോട് അല്പമെങ്കിലും വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ നയമാൻ പിന്തുടർന്ന് അവൻ തന്റെ പിന്നാലെ ഓടി വരുന്നത് നയമാൻ കണ്ടപ്പോൾ രഥത്തിൽ നിന്നിറങ്ങി അവനെ എതിരേറ്റു. സുഖം തന്നെയോ എന്ന് ചോദിച്ചു. ഉടനെ അവൻ ഗേഹസിയോട്, നീ അരകെട്ടി എന്റെ വടിയും കയ്യിൽ എടുത്തു പോവുക. നീ ആരെയെങ്കിലും കണ്ടാൽ വന്ദനം ചെയ്യരുത്. നിന്നെ വന്ദനം ചെയ്താൽ പ്രതിവന്ദനം പറയുകയും അരുത്. എന്റെ വടി ബാലന്റെ മുഖത്ത് വെക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ബാലന്റെ അമ്മ, യഹോവയാണേ, നിന്റെ ജീവനാണേ, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവളോടുകൂടെ പോയി. ഗേഹസി അവർക്ക് മുൻപായി ചെന്ന് വടി ബാലന്റെ മുഖത്ത് വെച്ചു. എങ്കിലും ഒരനക്കമോ ഉണർച്ചയോ ഉണ്ടായില്ല. അതുകൊണ്ട് ഗേഹസി ഓ ലാട്ടി ഉട്ടാക്കർ ബച്ചേക്ക് ഉപ്പർ റക്കർ പ്രാർത്ഥന കിയ
मगर उधर फल नहीं हो गया करके लिखा है। तो कोड हम जो वजन यूज करने का समय, हम वजन सुनने का समय, बहुत लोगों को फल नहीं मिलता है। क्यों? हमारे प्रार्थना का जवाब नहीं मिलता है। क्यों मिलता नहीं है? क्योंकि परमेश्वर का हिसाब से हम जीकर वचन का यूज करेगा तो ही परमेश्वर हमारा प्रार्थना का उत्तर देगा। वचनम വായിച്ചതുകൊണ്ടോ വചനം പറഞ്ഞതുകൊണ്ടോ വചനം ഉപയോഗിച്ചതുകൊണ്ടോ ഒന്നും ചിലപ്പോൾ പ്രവൃത്തി വരികയില്ല. ഇവിടെ ഗേഹസിയോട് എലീശ പറയുകയാണ്, നീ ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് കൊണ്ടുപോയി ഈ ലാട്ടി രക്കോ ഫിർ പ്രാർത്ഥന കരോ. മഗർ ഗേഹസി ജാക്കർ ഐസ കിയാത്തോ കുച്ച് ഭീ നീ ഹോഗ്യ. ഫിർ ഉദർ ലിഖാ ഹെ എലീശ ജാക്കർ वो एलिशा बच्चे लोग बच्चे के लिए प्रार्थना किया, तभी वो बच्चा जीव उठा करके अपने को उधर से मालूम पड़ता है। अब वड़ी ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കണം. ദൈവവചനമില്ലാത്ത വടി, വെറുതെയുള്ള വടി പ്രയോജനപ്പെടുകയില്ല. ദൈവവചനത്തിന് കൊടുക്കേണ്ടുന്ന മാന്യത കൊടുക്കാതെ നാം ജീവിക്കുന്നെങ്കിൽ ആ വചനം, നാം എത്ര വചനം പറഞ്ഞു പ്രാർത്ഥിച്ചാലും വചനം പ്രയോജനപ്പെടുത്തില്ല. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന സ്ഥാനവും മാനവും, ദൈവത്തിന് കൊടുക്കേണ്ടുന്ന റെസ്പെക്റ്റും, ദൈവവചനത്തിന് കൊടുക്കേണ്ടുന്ന രീതിയിൽ നമ്മൾ കൊടുത്ത് നാം പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിലിരിക്കുന്ന വചനം, നാം കാണാതെ പഠിച്ചിരിക്കുന്ന വചനം, നാം പറയുന്ന വചനം പ്രവൃത്തിയിൽ വരികയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് അനേകര് വചന ലാട്ടി യൂസ് കർക്കാർ ചമത്കാർ കിയ, मगर गेगसी का वो लाठी यूज किया तो नहीं, चमत्कार नहीं हो गया। क्यों? गेगसी के अंदर जो पहले हम पढ़ा वो वचन, गेगसी के अंदर जो द्रव्याग्रह है, इस दुनिया का चिंता, इस दुनिया का कमाने का चिंता, वो दुनिया के लिए चिंता रखकर जीने वाला गेगसी जाकर प्रार्थना करेगा तो कुछ फल नहीं होएगा। उधर हमें पहले पढ़ा वो 5:20 हमने पढ़ा है, वो वजन में अपने को मालूम पड़ता है गैगसी कितना अत्याग्रही था, द्रव्याग्रही था, पैसा के लिए नहीं तो दुनिया का चीज के लिए वो मोह कर कर जीने वाला व्यक्ति था करके हमने देखा। तो दुनिया का मोह जो एलिशा नहीं मांगते करके बोलकर भेजा तो वो गेगसी पीछे पीछे जाकर उन नयमान से पैसा लेकर आया करके हमने देखा। तो ये द्रव्याग्रह जो परमेश्वर चाहता नहीं है, ऐसा चिंता हमारे अंदर रखकर हम कितना भी प्रार्थना करो, कितना भी वचन बोलो, कितना भी वचन के वचन सुनो, हमारे हमारे जीवन में कोई फलदायक नहीं बनेगा। നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം പ്രയോജനപ്പെടണമെങ്കിൽ നാം മുമ്പേ കണ്ടതുപോലെ യഹൂദയെ പോലെ വിശ്വസ്തനായിരിക്കണം, ദയാലുവായിരിക്കണം, ദ്രവ്യാഗ്രഹി ആകരുത്, അവിടെ സ്തുതി ഉയർത്തുന്നവനായിരിക്കണം. ഇപ്പൊ നാം ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്നതിൻ്റെ അനുസരിച്ചിരിക്കും നാം ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നാം പറയുന്ന വചനം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുകയുള്ളൂ. ഇപ്പൊ ജീവിതത്തിൽ നാം വചനത്തിന് എത്രത്തോളം മാന്യത കൊടുക്കുന്നുണ്ട്, നമുക്ക് തോന്നുമ്പോൾ വചനം കേൾക്കുന്നവരും, തോന്നുമ്പോൾ വചനം വേണ്ടാന്ന് വയ്ക്കുന്നവരും, നമുക്കിഷ്ടമുള്ളപ്പോൾ നാം പ്രാർത്ഥിക്കുന്നവരും ഒക്കെയാണെങ്കിൽ ദൈവത്തിന് ഇത്ര വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ മേൽ. പ്രാർത്ഥിക്കുന്ന സ്തുതിക്കുന്നവന് ജയം കൊടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് യഹൂദയെ ദൈവം യുദ്ധത്തിന് പോകാൻ പറഞ്ഞത്. യഹൂദയെ ദൈവത്തിന് ഇഷ്ടമായിരുന്നു എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും. പുറപ്പാട് പുസ്തകം നോക്കിക്കേ, 20:24 നിർഗമൻ കാ ബുക്ക് 20:24 ജരാ പടിയേ.
ട്വന്റി കാ 24 മീൻസ് ഐസലിക്കാഹേ എനിക്ക് മണ്ണ് കൊണ്ടൊരു യാഗപീഠമുണ്ടാക്കി അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും എൻ നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം ഞാൻ എൻ്റെ നാമത്തിന് സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും ഹല്ലേലൂയ परमेश्वर के लिए कौन सा भी जगह में परमेश्वर का नाम का स्मरण के लिए स्मरण कर हम प्रार्थना करते हैं उस जगह में तुम्हें आशीष करेगा करके परमेश्वर का वचन है। मगर हम कौन सा भी जगह में बैठकर परमेश्वर का नाम को स्थापन करना मांगते स्थापन कर स्मरण करना मांगते हालेलुया അവർക്ക് ദൈവം ഏത് സ്ഥലത്ത് ഞാൻ നിന്റെ അടുക്കൽ ഏത് സ്ഥലത്താണ് നീ സ്ഥാപിക്കുന്നത് ഏത് സ്ഥലത്താണ് നീ എന്നെ ദൈവത്തിന് വേണ്ടി സ്ഥലമൊരുക്കുന്നത് അവിടെ നീ ദൈവത്തെ സ്മരിക്കുന്നത് അവിടെ നിന്നെ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നോക്കിക്കേ നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഈ അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ നാം യഥാർത്ഥമായി ദൈവത്തിൻ്റെ വചനത്തിന് മൂല്യം കൊടുക്കുന്ന വില കൊടുക്കുന്ന വ്യക്തിയാണോ യഥാർത്ഥ രീതി പരമേശ്വർ കവചൻ കോത്തോ പരമേശ്വർ മാര ജീവൻമേ ബടാ പ്രവൃത്തി കരേഗ ഹം കിതർ ഭി ബൈഠ് കർ യാദ് കരേ മഗർ കിതർ ഭി ബൈഠ് കർ യാദ് കർനെ വാല വ്യക്തി വചൻ കെലിയെ ദോഡ്നെ വാല വചൻ മാന്നെ വാല വചൻ കെ അനുസാർ ജീനെ വാല ഹോന മംഗ്തേ കർകെ പരമേശ്വർ ബോൾതേ ഹൈ പരമേശ്വർ കാ വചൻ കോ മൂല്യ ദേഗാ തോ പരമേശ്വർ ഹമേ വാല്യൂ ദേഗാ ഹല്ലേലൂയ നമുക്ക് വിലയുള്ളവരാക്കി മാറ്റും നമ്മളെ ദൈവത്തിന് നാം വില കൊടുത്തുകൊണ്ട് നാം ദൈവത്തെ സേവിക്കുന്നെങ്കിൽ ദൈവം നമുക്ക് വില തരുന്ന ദൈവമായിരിക്കും ഹല്ലേലൂയ അതുകൊണ്ട് ദൈവസന്നിധി നമുക്ക് സമർപ്പിക്കാം ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം കേൾക്കാം ദൈവം നമ്മെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ സ്തോത്രം നാം കേൾക്കുന്ന വചനം നമ്മൾക്ക് പ്രയോജനം വരുവാൻ തക്കവണ് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം ദൈവത്തിൻ്റെ വചനം നമ്മെ ജീവിപ്പിക്കുന്ന ജയം തരുന്ന വചനമാണ് യുദ്ധത്തിൽ ജയിക്കുവാൻ കൃപ തരുന്ന വചനമാണ് അതിനാൽ ഈ വചനത്താൽ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കരുത് ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ